എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ ഇരിക്കുന്നത് നല്ല നാടൻ കടച്ചക്കാണ്. ഇവിടെ തന്നെ താഴെ തന്നെ നമ്മുടെ താഴത്തെ കടപ്പുറത്ത് തന്നെ ഉണ്ടായ കടച്ചക്കാണ്. ഈ കടച്ചക്ക കൊണ്ട് നമുക്കൊരു തീയൽ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ കടച്ചക്ക കൊണ്ട് ഒരു മെഴുക്കുപുരട്ടി ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ തീയൽപ്പൊടിയുടെ റെസിപ്പിയും നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ അച്ഛൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം തീയൽപ്പൊടിയുണ്ട്, കടച്ചക്കയുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു കടച്ചക്ക കൊണ്ട് നമുക്കൊരു തീയൽ പ്രിപ്പയർ ചെയ്യാം വീഡിയോയിലേക്ക്. ഇത് സാധാരണ ചക്ക പോലെ തന്നെയാണ്. ഇതിൻ്റെ മുളഞ്ഞിനും നല്ലൊരു ഒട്ടന പശപ്പ് പോലെ ഫീലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വേണ്ടും വേണം, ഡ്രസ്സിലൊക്കെ പറ്റാതെ വേണം, എൻ്റെ ഒരു തൊണ്ട് ചെത്തിക്കളയുമ്പോൾ മുളഞ്ഞ് പറ്റാതെ വേണം നമുക്ക് തൊണ്ട് ചെത്താനായിട്ട്. നമ്മൾ ഈ മെഴുക്കുപുരട്ടിക്ക് അരിഞ്ഞെടുക്കുന്ന പോലെ വലിപ്പം കുറച്ച് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ഏറ്റവും നല്ല കട്ടിംഗ് ബീഡ് തന്നെ, കട്ടിംഗ് ബോർഡിൽ തന്നെ അരിയായിരിക്കും എളുപ്പം. നമ്മുടെ തീയലിനുള്ള ചേരുവകൾ ഞാൻ കാണിച്ചുതരാം. നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള, നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള കടച്ചക്കയാണ്. അത് ഒരു കടച്ചക്കയുടെ കാൽഭാഗം എടുത്തിട്ട് അരിഞ്ഞ് അരിച്ചിട്ടുള്ള കടച്ചക്കയാണത്. പിന്നെ കുറച്ച് പച്ചമുളക് നമ്മൾ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു നാലോ അഞ്ചോ ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തീയലിനുള്ള തീയൽപ്പൊടിയാണ്. തീയൽപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് ഇടിഞ്ഞില്ലത്തുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഈ തീയൽപ്പൊടി അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ തീയൽപ്പൊടി ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ തീയൽപ്പൊടിയാണ് നമ്മൾ തീയൽ പ്രിപ്പയർ ചെയ്യാൻ പോലെ. നമുക്കപ്പോൾ ആദ്യം നമ്മൾ അടുപ്പൊന്ന് കത്തിക്കാം. അങ്ങനെ നമ്മൾ അടുപ്പത്ത് നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. ആദ്യം വീഴട്ടെ വീഴട്ടെ, കുറച്ചുകൂടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വറ്റൽമുളക് ആദ്യം ഇടാം. ഈ കടുക് പൊട്ടുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലാണ് ചേർക്കും. നമ്മൾ ആദ്യം ചേർക്കുന്ന ഉള്ളിയാണ്, അരിഞ്ഞു വെച്ച ഉള്ളിയാണ്. ഒരു അഞ്ചാറ് ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി ചേർത്തിട്ടുണ്ട് ആദ്യം നമ്മൾ. അപ്പോൾ നമ്മൾ പച്ചമുളകോട് ചേർക്കും. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കടച്ചക്ക നമ്മൾ അതിന് ചേർക്കണേ. നമ്മളൊരു കാൽഭാഗം എടുത്തിട്ടുള്ളൂ, ഒരു കടച്ചക്കയുടെ ഒരു കാൽഭാഗത്ത് താഴെ നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം അത് ആവശ്യം മതി. നാലഞ്ച് പേരുടെ കുടുംബത്തിലേക്കൊക്കെ ധാരാളമാണ്. ഒരു നേരത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീയലിന് ഇത് ധാരാളമാണ്. ഇത്ര അളവ് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അതിനകത്തേക്ക് ചേർക്കണേ. ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. അല്പം എണ്ണകളെ എനിക്ക് ചേർക്കുന്നുണ്ട്. ഈ കടച്ചക്ക നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മളെടുത്ത് ജസ്റ്റ് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് ചേർക്കണം. ഈ കടച്ചക്ക ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ പുളി പിഴിഞ്ഞൊഴിച്ച് ചേർക്കും. അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിരുന്നത്, കുതിർത്ത് വച്ചിരുന്നത്. ആ പുളി നമ്മൾ അതിനകത്തേക്ക് ചേർക്കും. ഇനി ഇന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ.
ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആ തീയൽപ്പൊടി ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ നിറച്ച് വെക്കാം. ആ രണ്ട് സ്പൂൺ, നമ്മൾ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് തീയൽപ്പൊടി, നമ്മൾ രണ്ട് സ്പൂൺ തീയൽപ്പൊടി എടുത്തിട്ടുണ്ട്. വെള്ളം കൂട്ടിയാണ് അരക്കണേ. അപ്പം ആ സ്വല്പം വെള്ളം കൂട്ടിയിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർത്തിട്ടുണ്ട്, നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട്. കരപ്പ് അതിനകത്തേക്ക് ചേർക്കാം, നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തീയൽപ്പൊടി വെള്ളം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുള്ള അരപ്പാണ്. അരപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഫുള്ള് കൈ കൊണ്ടൊന്ന് എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ തീയൽ സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചു വന്നാൽ നമുക്ക് അടുപ്പ് കെടുത്താം. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന തീയലാണ്. ആ അടുപ്പ് കെടുത്താം അല്ലേ. അപ്പം നമ്മുടെ അതെ പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ട്. കുറച്ച് അളവ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്, അതുകൊണ്ടാണ് വളരെ ചെറിയ അളവ് കുറവായിട്ട് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. നാണി സമയമായിട്ട് ഉച്ചയ്ക്ക് ഒരു ഒന്നര അവറായി. കഴിച്ചിട്ട് വേണം നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത തീയലാണിത്. നല്ല നെല്ലിക്ക ചമ്മന്തിയാണ്, കൂർക്ക മെഴുക്കുവരട്ടിയാണ്, ചോറുണ്ട്, തൈരുണ്ട്, അല്ല പപ്പടമുണ്ട്. ചോറൊന്നും എടുത്ത് കഴിച്ചു നോക്കാം. എടുക്കാം, കുറച്ച് തീയലെടുക്കാം. ഇപ്പം പ്രിപ്പയർ ചെയ്ത തീയലാണ് എടുക്കുക. ഒരു രസമില്ല, സൂപ്പർ രുചിയാണ്. ചെറിയായിട്ടൊരു എരിവുണ്ട്, സ്പൈസിനെസ് ആൻഡ് ഒരു ഫീലുണ്ട്. ആ ഇടിച്ചക്ക ടേസ്റ്റ് നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ വീട്ടിൽ എല്ലാവരും ഇടിച്ചക്ക തീയാലും പ്രിപ്പയർ ചെയ്യാം. റെസിപ്പി നമ്മുടെ തീയൽപ്പൊടിയുടെ റെസിപ്പി നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.